ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ഗതാഗത വകുപ്പ്. സംസ്ഥാന വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം പിൻവലിച്ചത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് 50 പേർക്ക് മാത്രം നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും ടെസ്റ്റിന്റെ എണ്ണം ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിച്ചുള്ള മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധമാണ് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തെ വിവിധ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നടന്നത്. മലപ്പുറം തിരൂരങ്ങാടിയിലും കോഴിക്കോട് മുക്കത്തും ഗതാഗത മന്ത്രിയുടെ കോലം കത്തിച്ചു. പാലക്കാട്, കാസർഗോഡ്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും വൻ പ്രതിഷേധം നടന്നു. മലപ്പുറത്ത് പ്രതിഷേധിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പലയിടത്തും ടെസ്റ്റിനായി 150 പേരാണ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയത്. ഇതേ തുടർന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാനാവാതെ വന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് എല്ലാവർക്കും ടെസ്റ്റ് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നിയന്ത്രണങ്ങൾക്കെതിരെ തലശ്ശേരി കൊണ്ടുചിറ റോഡിലെ ടെസ്റ്റ് ഗ്രൗണ്ടിലും തർക്കവും പ്രതിഷേധവും ഉണ്ടായി. ഇതേ തുടർന്ന് ഏറെ നേരം യോഗ്യതാ പരിശോധന നടന്നില്ല. ഒരു ദിവസം 50 പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂ എന്ന ഗതാഗത വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധിച്ചത്. തലശ്ശേരി സബ് RTO ടെസ്റ്റ് ഗ്രൗണ്ടിൽ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കവും നടന്നു. ഞാൻ ഒരു എക്സാമിന് എഴുതുന്നു, അപ്പൊ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എക്സാം എനിക്ക് വേണ്ടി മാത്രമായിട്ട് അവർ എക്സാം മാറ്റിയുള്ളൂ. ഗവൺമെന്റിന്റെ റൂളല്ലേ, എനിക്ക് വേണ്ടി മാത്രം പറ്റുള്ളൂ. യോജിക്കാണ്ട് 150 ഏത്തോട്ട് വർത്തനം വരണ്ട. നല്ലതാണ്, പക്ഷെ ഇതിനോട് ഞങ്ങൾ തീർത്തും ഇന്ന് ഇതേ 120 ഇവിടെ ഉണ്ട്. ഈ 120 ആൾക്കാർക്ക് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ അവസരം കൊടുത്തത് ഇതേ ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരാദ്യം ഈ 50 സ്ലോട്ട് ബുക്ക് ചെയ്യാൻ അവസരമല്ലേ കൊടുക്കേണ്ടത്. നമ്മളിരുന്ന് ഹോസ്റ്റൽ ഫീ, ഗ്രൗണ്ട് ഫീ, എല്ലാ പൈസയും വാങ്ങി വെച്ചിട്ട് ഇവിടെ എത്തിയാൽ ഇവർ പറയുന്ന ഈ 50 പങ്കെടുപ്പിക്കാൻ പറ്റുന്നു. അപ്പം നമ്മളെന്നാ വേണ്ടേ, നമ്മൾ ഇവിടുന്ന് നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കണേ? അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്രക്കാർ ആൾക്കാർ വന്നിട്ട് ഞാൾ മുന്നിൽ കയറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാ ചെയ്യണ്ടേ, ഇന്ന് ഒരുപാട് തിരക്കുകളും മാറ്റിച്ചിട്ട് നമ്മളിനി വന്ന് പെട്ടെന്ന് ഇവർ വിചാരിക്കുന്ന ഇവർക്ക് എല്ലാം പെട്ടെന്ന് തീരുമാനിക്കാന്നാ. എത്ര ആണ് എത്ര കഷ്ടപ്പെട്ടിട്ട് വരുന്നതാ. ഓരോരുത്തർ വീട്ടിൽ കുട്ടീനെ ഇതാക്കിയിട്ടോ, എത്ര മാസമെല്ലാം വെച്ച കുട്ടിയെല്ലാം ഇതെല്ലാം കൂടെ വരുന്ന റോട്ടിലിറങ്ങിയാൽ പോലീസ് പിടിക്കും. ഇതുവരെ ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് കിട്ടി നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാ, ഇതെന്താ നമ്മളെ വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ട് വരുന്നതാ. ഇവർക്കെല്ലാം വെറുതെ നമ്മൾ ഇങ്ങനെ ഉരുട്ടാന്നാ, നിലത്തിട്ട് ചവിട്ടി ഉരക്കാന്നാ തോന്നുമ്പോൾ തോന്നുന്നത്. നമ്മളെ നമ്മൾ തന്നെ പൈസ കൊണ്ടല്ലേ ഇവരെല്ലാം ഇതാക്കുന്ന ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു 120 ആൾക്കാരിൽ നിന്ന് 50 ആളിലേക്ക് ചുരുക്കിയിരിക്കുന്നതെന്ന്. എന്താ പറയുക, മറ്റുള്ള 70 ആൾക്കാരെയും മാറ്റി നിർത്തപ്പെടേണ്ടതന്നെയാണ്. അപ്പോൾ അതൊരു നീതിക്ക് നിരക്കാത്ത കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല, ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സാം ഉണ്ട്, എനിക്ക് 1.5 മടപ്പള്ളിയിൽ എത്തേണ്ടതാണ്. അപ്പോൾ അവിടെ എനിക്ക് 1.5 എക്സാമിന് എത്താൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ ആ 50 ആൾക്കാരിൽ ഞാനില്ലെങ്കിൽ എനിക്ക് എക്സാമിന് അവിടെ എത്ത ഇനി കണക്കാവിടെ എക്സാം അവിടെ മുടങ്ങിപ്പോകും. അപ്പോൾ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്കായിട്ട് എക്സാം മാറ്റി വെക്കില്ല.
അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് എന്റെ ചോദ്യം. കുട്ടികൾ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നുള്ളു. കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ 120 വീതം ടെസ്റ്റിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് പല പ്രദേശത്തു നിന്നും, ഇപ്പം ബാംഗ്ലൂരും അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തുനിന്നും പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ഈ ടെസ്റ്റിന് വേണ്ടി മാത്രം വന്ന് രാവിലെ ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് ഈ തീരുമാനം ഒരു ഇടുത്തി പോലെ അവരുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ 120 കുട്ടികളിൽ നിന്ന് 50 കുട്ടികളെ മാത്രം ടെസ്റ്റ് നടത്താനുള്ള തീരുമാനത്തെ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും അങ്ങനെ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്, നമ്മുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ നടത്താൻ വേണ്ടി കഴിയില്ല. സ്ലോട്ടിൽ ബുക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ടെസ്റ്റ് നടത്താൻ കഴിയുമെങ്കിൽ മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ളതാണ്. 50 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന തീരുമാനത്തിൽ RTO ഉദ്യോഗസ്ഥർ ഉറച്ചു നിന്നതോടെ ടെസ്റ്റിനെത്തിയ ചിലർ മടങ്ങിപ്പോയി. പുതിയ ഉത്തരവ് റദ്ദാക്കിയെന്ന മന്ത്രിയുടെ അറിയിപ്പ് വന്നതോടെയാണ് ടെസ്റ്റ് പഴയപടി പുനരാരംഭിച്ചത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ മന്ത്രി അങ്ങനെ ഓർഡർ പിൻവലിച്ചു, 120 ടെസ്റ്റ് എടുക്കാൻ ഓർഡർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും അസോസിയേഷനും നന്ദി അറിയിക്കുന്നു. തുടർന്നും എല്ലാവരും സഹായം വേണം. ഇനി ഇതുമാതിരി ഉത്തരവ് നയം വരും. അപ്പൊ നിങ്ങളെ രക്ഷിതാക്കളെയും പഠിതാക്കളെയും മുഴുവൻ സഹായം. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക.